ഉപ്പുറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ എന്ന വിഷയവുമായി എന്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിന് ഞാൻ കൊടുക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 8 പെയിൻ റിലീഫ് എക്സസൈസുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന 8 വേദനയെ കുറയ്ക്കുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയാണ്, അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുക്കൽ ഈ ഹീൽ പെയിൻ അല്ലെങ്കിൽ പ്ലാന്റർ ഫേഷ്യേറ്റീസ് എന്ന വിഷയവുമായി വരുന്ന പേഷ്യൻസിൻ്റെ ഞാൻ ആദ്യം അവരുടെ ഫുട്ട്വെയർ അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന ഷൂസ് ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഒരു ഷൂ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പ്രോപ്പർലി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഷൂ എപ്രകാരം വാങ്ങാം, അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വിതൗട്ട് ഫെർദർ ഡ്യൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. ഈ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം, കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. നിങ്ങൾ ഒരു ഷൂ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വാങ്ങുന്ന ഷൂ, അത് ഡ്രസ് ഷൂ ആയിക്കോട്ടെ, കാഷ്വൽ ഷൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റണ്ണിങ് ഷൂസ് ആയിക്കോട്ടെ, വാക്കിംഗ് ഷൂസ് ആയിക്കോട്ടെ, ഏത് ടൈപ്പിലെ ഷൂസ് ആണെങ്കിലും നിങ്ങൾ ഈ 3 കാര്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ ഷൂസ് വാങ്ങരുത്. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഷൂവിൻ്റെ ഹീൽ ഭാഗത്തുള്ള, ഇതിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള ഹീൽ കൗണ്ടർ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ, ഇത് നിങ്ങൾ ആദ്യം നോക്കണം. ഈ ഒരു ഹീൽ സ്ട്രക്ചർ, ഈ ഹീൽ കൗണ്ടർ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഒരിക്കലും ബെൻഡ് ആകാൻ പാടില്ല. നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് ശക്തിയായിട്ട് ഇതിനെ ഒന്ന് ബെൻഡ് ചെയ്യാൻ നോക്കണം. ബെൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ ഒരു ഹീൽ കൗണ്ടർ ബെൻഡ് ആകുന്നുവെങ്കിൽ നിങ്ങൾ അത് വാങ്ങരുത്. കാരണം ആ ഹീൽ കൗണ്ടർ സ്ട്രോങ് ആൻഡ് ഫേം അല്ലെങ്കിൽ നിങ്ങളുടെ ഹീലിൽ അത് ഒരുപാട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുകയും നിങ്ങളുടെ ഉപ്പൂറ്റിയുടെ വേദന അധികമാകുകയും ചെയ്യും. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1, 2, നിങ്ങൾ ഈ ഒരു ഷൂ ഇതേപോലെ പിടിച്ച് ഇതൊന്ന് മടക്കാൻ നോക്കുക. മടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫോർ ഫുട്ട്, ദേ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഈ ഷൂ മടങ്ങാവൂ. ഇത് നിങ്ങളുടെ ഹീലിൻ്റെ ഭാഗവും അതേപോലെ തന്നെ ഈ മിഡ് സോളിൻ്റെ ഭാഗവും ഇത് മടങ്ങുന്നുണ്ടെങ്കിൽ അത് റോങ് ചോയ്സ് ആണ്. നിങ്ങൾ അതുപോലൊക്കത്തെ ഷൂ വാങ്ങരുത്. കാരണം നിങ്ങളുടെ ഫുട്ടിൽ അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുകയും ആ സ്ട്രെസ് മുഖാന്തരം നിങ്ങൾക്ക് ഹീലിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഫുട്ട് മറ്റ് പല ഭാഗങ്ങളിലും വേദനയും പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഈ ഷൂ കയ്യിലെടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി നോക്കുക. മടക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫോർ ഫുട്ട്, ഈ ഒരു ഭാഗം മാത്രമേ ബെൻഡ് ആകാവൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 3, ഇതിൻ്റെ എനിക്കിപ്പം ഈ ഷൂവിന് സോ ഈ ലേസ് ഉള്ള ഷൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുട്ടിന് വേദനയുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപ്പൂറ്റിക്കോ നിങ്ങളുടെ പാദത്തിനോ മറ്റ് പ്രശ്നങ്ങളോ വേദനയോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഷൂവിൻ്റെ മുകളിലുള്ള ഫാസ്റ്റനിങ് അഡ്യൂക്കേറ്റ് ഫാസ്റ്റനിങ് ഉണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ഷൂ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പല രീതിയിലാണ്. ചില ഷൂകൾക്ക് ലേസും കൊണ്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില ഷൂകൾ അതിന് വെൽക്രോ സ്ട്രാപ്പും കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില ഷൂകൾ അല്ലെങ്കിൽ ഈ സിപ്പും കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സോ അഡ്യൂക്കേറ്റ് ഫാസ്റ്റനിങ്, ഞാൻ എൻ്റെ പേഷ്യൻസിന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ലേസ് ഉള്ള ഷൂസ് ഉപയോഗിക്കാനാണ്. കാരണം ലേസ് ആണ് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഫാസ്റ്റനിങ് നിങ്ങളുടെ ആ ഫുട്ടിന്, ഫുട്ട് ആ ഷൂവിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഏറ്റവും പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ലേസ് ഉള്ള ഷൂസാണ്. സോ ലേസും അതേപോലെ തന്നെ, അത് രണ്ടാമത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെൽക്രോ സ്ട്രാപ്സ് ഉള്ള ഷൂസാണ്. ഒരിക്കലും സ്ലിപ്പിൻ ഷൂസ് അല്ലെങ്കിൽ ഈ ലേസോ വെൽക്രോ സ്ട്രാപ്സോ അല്ലെങ്കിൽ ഈ ഈ സിപ്പോ ഒന്നുമില്ലാതെ സ്ലിപ്പിൻ ഷൂസ് ഇല്ലേ, നമ്മൾ കാല് ഡയറക്റ്റായിട്ട് കയറ്റിടുന്ന, വളരെ കംഫർട്ടബിൾ ആണ്, പക്ഷേ അത് നിങ്ങളുടെ ഫുട്ടിനൊട്ടും നന്നല്ല. സോ അതുപോലൊക്കത്തെ ഷൂസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഷൂ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പ്ലാന്റർ ഫേഷ്യേറ്റീസ് എന്ന പ്രശ്നവുമായിട്ട് എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻറ്റിന് ഞാൻ കൊടുക്കുന്ന 8 എക്സസൈസിൽ ആദ്യത്തെ എക്സസൈസ് കാഫ് സ്ട്രെച്ചിങ് ആണ്. അത് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ
നിങ്ങളീ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഒരു ചെയർ എടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ചെയറിലോ അല്ലെങ്കിൽ കിച്ചൺ ബെഞ്ചിലോ നിങ്ങൾ പിടിച്ച് ഈ എക്സസൈസ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് കുറച്ച് ബാലൻസ് ചലഞ്ചിങ് എക്സസൈസ് ആണ് പ്രത്യേകിച്ച് പ്രായമുള്ളവർ എവിടെയെങ്കിലും ഇത് പിടിച്ചുകൊണ്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യേണ്ടിയ കാല് ഇതേപോലെ പുറകിലേക്ക് കൊണ്ടുവരിക ഞാനിപ്പോൾ എൻ്റെ വലതുഭാഗത്തെ കാലാണ് സ്ട്രെച്ച് ചെയ്യുവാൻ അല്ലെങ്കിൽ ആ കാഫാണ് സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതേപോലെ പുറകിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് മുട്ട് കാൽമുട്ട് നിങ്ങൾ നേരെ പിടിക്കുവാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ പാദം തറയിൽ നിന്ന് ഉയർത്താതെ തറയിൽ തന്നെ ഉറപ്പിച്ച് വയ്ക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അടുത്ത കാല് ഇതേപോലെ മുൻപോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ മുൻപിൽ വെച്ചിരിക്കുന്ന കാലിൻ്റെ കാൽമുട്ട് മടക്കി ഇതേപോലെ മുൻപോട്ട് ആയുക ആയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നല്ല ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും ഇതാണ് കാഫ് സ്ട്രെച്ചിങ് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു 3 lots of 30 seconds നിങ്ങൾ രണ്ട് കാലിലും ചെയ്ത് തുടങ്ങുക അനാറ്റമി വീഡിയോ കണ്ടവർക്കറിയാം പ്ലാന്റാർ ഫേഷ്യ എന്ന സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാന്റാർ ഫേഷ്യയിൽ ഉണ്ടാകുന്ന സ്കാർ ടിഷ്യൂസിനെ എപ്രകാരം മൊബിലൈസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ബോൾ ഇതേപോലെ തറയിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഹീൽ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ ഒരു മീഡിയം ഫേംനെസ്സോടുകൂടി മുൻപോട്ടും പുറകിലേക്കും ഇതേപോലെ മൊബിലൈസ് ചെയ്യുക ഒന്ന് അതേപോലെ തന്നെ ഇതേ മൂവ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് വശങ്ങളിലേക്കും ഇതേപോലെ രണ്ട് വശങ്ങളിലേക്കും നിങ്ങൾക്ക് മൊബിലൈസ് ചെയ്യാവുന്നതാണ് ഇപ്രകാരം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ചെയ്ത് തുടങ്ങുക നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വേദന വർദ്ധിക്കുന്നില്ല എങ്കിൽ അത് പതുക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഒരു 3 മിനിറ്റ് വരെ ദിവസം 2 നേരം വെച്ച് ചെയ്യുന്നത് ആ സ്കാർ ടിഷ്യൂസിനെ മൊബിലൈസ് ചെയ്യുവാനും നിങ്ങളുടെ ആ ഹീലിൽ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആ വേദനയെ കുറയ്ക്കുവാനും സഹായിക്കും പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന കണ്ടീഷൻ്റെ ക്ലാസിക്കൽ സൈൻ നിങ്ങൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കാല് തറയിൽ ഊന്നുവാൻ കഴിയാതെ അമിതമായിട്ടുള്ള ഉപ്പൂറ്റി വേദനയാണ് അങ്ങനെയെങ്കിൽ ഇതേപോലെ ഒരു കുപ്പി വെള്ളം നിങ്ങൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് നിങ്ങൾ രാവിലെ കട്ടിലിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം അത് എപ്രകാരമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ സോക്സ് ഇടാതെ അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കാതെ ഇതേപോലെ നിങ്ങൾക്ക് ആ ഫ്രോസൺ ബോട്ടിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ ഇതേപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് റോൾ ചെയ്യുന്നത് നല്ലതാണ് ആ ഐസ് നിങ്ങളുടെ ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ കുറയ്ക്കുകയും അതുപോലെ വേദന കുറയ്ക്കുവാനും സഹായിക്കും ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നത് നല്ലതായിരിക്കും ഈ എക്സസൈസ് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അമിതമായിട്ട് കാല് തറയിൽ ഊന്നുവാൻ കഴിയാത്തത്ര വേദനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം ഇറ്റ്സ് വെരി വെരി എഫക്റ്റീവ് എൻ്റെ പേഷ്യൻ്റ് പലരും ഇപ്രകാരം ചെയ്ത് അവർക്ക് രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ ഇപ്രകാരം ചെയ്ത് അവരുടെ ഡേ വളരെ എഫക്റ്റീവായിട്ട് അധികം വേദനയില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പം ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യും അവരുടെ കട്ടിലിൻ്റെ അടുക്കൽ അവർക്ക് ഫ്രിഡ്ജില്ല സോ അവരെങ്ങനെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ പോയി വെള്ളം എടുക്കും അങ്ങനെയുള്ളവർക്ക് ഫ്രീസ് ഈ ഫ്രോസൺ ബാഗ് കിട്ടും അല്ലെങ്കിൽ ഫ്രോസൺ ചില്ലർ ബാഗ്സ് കിട്ടും രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള ഒരു ഫ്രോസൺ ബോട്ടിൽ നിങ്ങളെടുത്ത് ആ ചില്ലർ ബാഗിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ആയാലും ഇത് ഉരുകാതെ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും എന്നാൽ എൻ്റെ ഒരു പേഷ്യൻ്റ് പറഞ്ഞു ആ പേഷ്യൻ്റ് അവരുടെ വീട്ടിലെ ഡോഗിനെ ട്രെയിൻ ചെയ്ത് രാവിലെ പോയി ചില്ലറിൽ പോയി ആ ഇതേപോലെ തന്നെ ബോട്ടിൽ എടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ വേറെ അവർക്ക് ഫാമിലി മെമ്പേഴ്സ് ഇല്ല ഇച്ചിരി പ്രായമുള്ളൊരു വ്യക്തിയാണ് അവരവരുടെ ഡോഗിനെ ട്രെയിൻ ചെയ്ത് ഇതേപോലെ ചെയ്യിപ്പിക്കുന്നതായിട്ട് അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ അവരോട് രാവിലെ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്ന് ഈ എക്സസൈസ് ചെയ്യുന്നത് വളരെ വളരെ എഫക്റ്റീവായിരിക്കും അടുത്ത എക്സസൈസ് പ്ലാന്റാർ ഫേഷ്യ എപ്രകാരം സ്ട്രെച്ച് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ ടോയുടെ ഭാഗത്തേക്ക് നോക്കണം ഈ ടോ ഞാൻ ഇതേപോലെ പുറകിലേക്കല്ല വെച്ചിരിക്കുന്നത് ഇതേപോലെ മുൻപിലേക്ക് എൻ്റെ ടോ ഇതേപോലെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്
ഇതേപോലെ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബോഡി വെയ്റ്റ് ഞാൻ എത്രത്തോളം പുറകിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത്രത്തോളം എൻ്റെ സ്ട്രെച്ചിങ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. എന്നാൽ ആദ്യമേ എനിക്ക് അത്രയും ചെയ്യുവാൻ കഴിയത്തില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യുവാൻ കഴിയുന്ന സമയത്തേക്ക് ഇതേപോലെ നിങ്ങളുടെ ബോഡി പുറകിലേക്ക് ഇതേപോലെ കൊണ്ടുവന്ന് മോർ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്യാം. ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഒരു 30 സെക്കൻഡിൽ നിന്ന് പതുക്കെ നിങ്ങൾക്കത് 1 മിനിറ്റ് ആക്കാം. സ്ലോലി ഈ പ്രോഗ്രസ് ഫ്രണ്ടേ, നിങ്ങളുടെ വീട്ടിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എപ്രകാരം ഈ പ്ലാന്റർ ഫേഷ്യ സ്ട്രെച്ച് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ചെയർ എടുത്തിരിക്കുന്നത് പോലെ എവിടെയെങ്കിലും നിങ്ങൾ പിടിച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ബാലൻസിനെ ഇത് ചലഞ്ച് ചെയ്യും. ഇതേപോലെ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ നിങ്ങൾ കയറി നിന്നതിന് ശേഷം നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആ കാലിൻ്റെ ബോൾ ഓഫ് ദി ഫുട്ട്, ഞാനിവിടെ എൻ്റെ വലത് ഭാഗത്തെ കാലാണ് സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബോൾ ഓഫ് ദി ഫുട്ടിൽ ഇതേപോലെ നിങ്ങൾ നിന്നതിന് ശേഷം അതിൻ്റെ ഹീലിനെ ഇതേപോലെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രെച്ച്, നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ച് നിങ്ങളുടെ ആ ഹീലിൽ കിട്ടും. ആ വൺസ് യു ഗെറ്റ് എ സ്ട്രെച്ച് ഹോൾഡ് ഇറ്റ് ഫോർ 30 സെക്കൻഡ്സ്. നിങ്ങൾക്ക് ആ സ്ട്രെച്ച് ലഭിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ കാൽപാദത്തിലുള്ള മസിൽസിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെസിസ്റ്റീവ് ബാൻഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഠിനമായ വേദനയുണ്ടെങ്കിൽ റെഡ് കളർ നിങ്ങൾ എടുക്കരുത്, കാരണം അത് റെസിസ്റ്റൻസ് ഹൈ ആണ്. ലൈറ്റസ്റ്റ് റെസിസ്റ്റൻസ് ഒരു യെല്ലോ കളർ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 10 പ്രാവശ്യം വീതം നിങ്ങൾ ദിവസം 2 നേരം ചെയ്ത് തുടങ്ങുക. എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ റെസിസ്റ്റൻസ് ബാൻഡ് നിങ്ങളുടെ കാലിലെ വിരലിൻ്റെ ചുറ്റുമാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് വിരൽ പതുക്കെ ഇതേപോലെ ഉയർത്തുക, താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക. നിങ്ങളുടെ ഹോൾ പാദം നിങ്ങൾ ഉയർത്തരുത്, ജസ്റ്റ് വിരൽ മാത്രം ഇതേപോലെ ഉയർത്തുക, താഴ്ത്തുക. ഒരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. അടുത്തത് ഹീൽ റൈസസ് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ എവിടെയെങ്കിലും സപ്പോർട്ടഡായിട്ട് നിന്ന് ചെയ്യുന്നതിന് ഒരു ചെയറോ അല്ലെങ്കിൽ കിച്ചൺ ബെഞ്ചോ നിങ്ങൾ ചൂസ് ചെയ്യുക. 2, നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതേപോലെ നിങ്ങൾ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ 2 പാദങ്ങളും നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്തിൽ നിങ്ങൾ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ ഓൾ ദി വേ ഉയർത്തുക, എന്നിട്ട് സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് താഴേക്ക് കൊണ്ടുവരിക. ഒരു 20 പ്രാവശ്യം വെച്ച് രാവിലെയും വൈകിട്ടും ചെയ്ത് തുടങ്ങുന്നത് നല്ലതായിരിക്കും. വൺ മോർ ലാസ്റ്റ് എക്സസൈസ്, അത് സിംഗിൾ ലെഗ് ബാലൻസ്. അതായത് നിങ്ങളുടെ ഒരു കാലിൽ നിങ്ങൾ ബാലൻസ് ചെയ്ത് നിൽക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് കഠിനമായ വേദനയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആദ്യം നിങ്ങൾ ഇതേപോലെ ചെയറിൽ 2 കൈകൊണ്ട് പിടിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യുവാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് 1 കൈയാക്കുക. പതുക്കെ അവിടെ നിന്ന് 1 ഫിംഗർ ടച്ചിലേക്ക് മാറ്റുക. അതിനുശേഷം 1 കൈ എവിടെയും പിടിക്കാതെ വിതൗട്ട് ഹാൻഡ്സ് നിങ്ങൾ ചെയ്യുക. അങ്ങനെ സ്ലോലിയാണ് ഇത് പ്രോഗ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ഒരു ചെയറിലോ കിച്ചൺ ബെഞ്ചിലോ പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ഇതേപോലെ ഒറ്റക്കാലിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 2 കൈ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, എന്നിട്ട് അത് 1 കൈയാക്കുക. 1 കൈ, എന്നിട്ട് പിന്നെ 1 ഫിംഗർ ഇതേപോലെ ടച്ച് ചെയ്ത് തുടങ്ങുക. അവിടെ നിന്ന് നോ ഹാൻഡ്സ്, കൈ പിടിക്കാതെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് തുടങ്ങുക. രാവിലെയും വൈകിട്ടും ഇതേപോലെ ഒരു മിനിറ്റെങ്കിലും ചെയ്യുന്നത് നിങ്ങളുടെ കാൽപാദത്തിലെ ആ പേശികളെ ബലപ്പെടുത്തുന്നതിനും ആ ടെൻഡൻസിനെ എല്ലാം കുറച്ചുകൂടെ ബലപ്പെടുത്തുന്നതിനും നല്ലതായിരിക്കും. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മറുപടി നൽകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.